ഗോപികൃഷ്ണ, കണ്ണപ്പമ്മാവ വന്നിരിക്കണോ വന്നിരിക്കണോ, എഴുത്ത് വന്നിരിക്കണോ. കലക്കാതെ കാര്യം പറ. ഞാൻ അങ്ങോട്ട് വന്നോട്ടെ. ഹരികൃഷ്ണ വരുന്നുണ്ട്, അവൻ ഇങ്ങോട്ട് മാറ്റം കിട്ടി അത്രേ. അതേതായാലും നന്നായി, അല്ലെങ്കിലും അവന് നമ്മളെ പിരിഞ്ഞിരിക്കാൻ പ്രയാസമാ ചെപ്പി. അമ്മയുടെ അസുഖം എങ്ങനെയുണ്ട്? മറുപടി വൈകിയത് എനിക്ക് അസുഖവും ഒക്കെ ആയിരുന്നു. എപ്പോഴാ കണ്ണപ്പ അവൻ വരുന്നത്? അത് തന്നെയാ ഞാനും തപ്പുന്നത്. അവന് എഴുതിയ തീയതി കുളത്തിൽ വീണ് പോയെന്നാ തോന്നുന്നു അച്ഛമ്പി. അയ്യോ, നിന്നോട് ആര് പറഞ്ഞത്? അവൻ വരുന്നു എന്നറിഞ്ഞപ്പം, അല്ല വീട്ടുവല്ലേക്ക് അമ്മയെ സഹായിക്കാൻ ഒരാളെ കൊണ്ടുവരുന്നു എന്നറിഞ്ഞപ്പോ ഉണ്ടായ ആവേശത്തിൽ ഞാൻ ചാടിപ്പോയതാണ് അച്ഛാ. വന്നതൊന്നും പോരാഞ്ഞിട്ട് ഇനിയിപ്പോ അവൻ ആരെയാണോ ഇങ്ങോട്ട് കെട്ടിയെടുക്കുന്നത്, ആണോ പെണ്ണോ? അതേ ഉള്ളൂ ഇപ്പൊ ഒരു മാർഗം. അവിടെ അമ്മയ്ക്ക് അകത്തൊരാളെ ആവശ്യമാണെങ്കിൽ പവിഴത്തെ ആ വേഷത്തിൽ നിന്ന് കൊണ്ടുപോകും. പിന്നെ വരുന്നൊക്കെ ദൈവത്തിന്റെ അനുഗ്രഹമായി കരുതി സമാധാനിക്കുക. എന്റെ തല കറങ്ങുന്നല്ലോ കൂട്ടുന്നേരെ. തന്റെ തലയല്ലേ കറങ്ങുള്ളൂ, എനിക്കിത് കേട്ടത് എന്റെ ദേഹം മുഴുവൻ കറങ്ങണം. ആട്ടെ, പവിഴെന്താ പറഞ്ഞ? ഉങ്ക വീട്ടുക്ക് നീങ്ക മാത്രം പോക പോറത് സ്വല്ലത്തേക്ക് താ എന്നെ കൂട്ടിട്ട് വന്നീങ്ളാ. സെത്താലും സരി, ഉങ്കള വിട്ട് നാ ഇങ്ങ തനിയെ ഇരിക്ക മാട്ടെ. ഭാര്യയാണെന്ന് പറഞ്ഞ് നിന്നെ ഇപ്പൊ അങ്ങോട്ട് കൊണ്ടുവന്ന് അവരെന്നെ തൂക്കിക്കൊല്ലും. ദൈവം, എന്ത് പരീക്ഷണത്തിന് എനിക്ക് ട്രാൻസ്ഫർ കിട്ടിയത്? പോനെ തിരുമ്പി വരുവെങ്കിന് എന്നെ നിശ്ചയോ? അവിഴ ഞാൻ പറയുന്നത് വേണ്ട. അങ്ക എന്നെ വിഷം വേണാലും പോടേ, ഉങ്ക കൂടെ പറയങ്ക. എന്നാലും താലി കെട്ടിയൊരു പെണ്ണിനെ വേലക്കാരിയാക്കുന്നത് ശരിയാണോ? എനിക്ക് വയ്യ, പേടിയാവുന്നു. ഉങ്ങൾക്ക് ഞാൻ വേലക്കാരി ഇല്ലേ, താലി കെട്ടുന്ന പൊണ്ടാട്ടി. എന്നാലും തന്നെ ഉങ്ങൾക്ക് ഇവ്വളവ് കഷ്ടം വന്നിച്ച്, ഏത് വന്നാലും ഞാൻ സഹിച്ചിട്ട്. എനിക്ക് അച്ഛനെ പേടിയാ, ഏട്ടന്മാരെയും പേടിയാ, അമ്മാവനെയും പേടിയാ. തെറ്റി അവരെല്ലാ ബന്ധവും മറക്കും. നേരായ വഴിക്കാണെങ്കിലോ പൊന്നു പോലത്തെ സ്നേഹവും. ഓ, നിന്റെ അച്ഛനെങ്ങാനിത് അറിഞ്ഞ ആലോചിക്കുമ്പോ വീണ്ടും തലയുറ്റ. അപ്പോ നീ തയ്യാറാണ്? ഒരു ശാന്തിമൂർത്തവും കുറിച്ചു വാങ്ങി നമ്മൾ സ്ഥലം വിടുന്നു. നീ ധൈര്യമായിട്ട് പോ, വല്ല കുഴപ്പം വന്നാ ഓടിയാ മതി, ശവത്തെ കുത്തരുത്. അതല്ലേ ഞാൻ പറഞ്ഞു. മഴരെ തനിയാ പോറോണ ഭയപ്പറിയാ, ഞങ്ങളെ അടിക്കടി ഒന്ന് വന്ന് പാത്തുക്കറോ. കുട്ടനായര, നാനും മാപ്പിള കൂടെ പോലാന്ന് ഇരിക്കറേ, നീ വരല്ല. പിന്നെ നെഞ്ചിൽ പിടിച്ചു. കൈയിട് കൈയിട്, വഴിയുണ്ടാക്കാം. നായര, നാ പൊണ്ണ രൊമ്പ செல்லமா வளர்த்துட்டேயா, மாப்பிள வீட்டுல அவள கண் கலங்காம பாத்துக்குவாங்கல்ல, அவளுடைய ஜீவிதம் அவளுக்கு ஒரு அனுபவம் ஆயிருக்கும். ரொம்ப தங்கமான இடம் தானே, கவலையே வேண்டாம். அம்மாடி, மாப்பிள கூப்பிடுறது என்னன்னு போய் கேளு. போ. மாப்பிள அவங்க அப்பா அம்மாவோட கலந்து பேசி சம்பந்தி மரியாதையோட நம்மள அழைச்சிட்டு போனோம்னு நினைக்கிறாரு. அப்படியா? அதுவும் சரிதான், அப்படி போறதுதான் நம்ம கௌரவத்துக்கு மரியாதை. குட்டநாயர, நீ போயிட்டு வந்து விஷயத்த சொல்லு. எந்த குருவாயிரப்பா? அதே யாரு? எந்த அச்சை? வா. சம்பந்திக்கல, இது ஞான் சம்மதிக்கல. അതുങ്ങളെ തല്ലിയ ചത്തുപോന്ന് പറയടാ. ചത്താക്കാരി അവര് നോക്കിക്കോളൂ, അമ്മ ഇല്ലട പറഞ്ഞ പരീക്ഷ. നെഞ്ചിടിക്കണു, പേടിക്കണ്ട, ഒന്നും സംഭവിക്കില്ല. മോനെ, എന്തായിരുന്നു ഇവിടെ ബഹളം? ഞാനാകെ പേടിച്ചുപോയി. കള്ളത്തരം കാണിക്കുന്നവരോട് ഒരിക്കൽ ക്ഷമിച്ചാൽ അവൻ പത്ത് തവണ വീണ്ടും കേക്കും. ഇത്തവണ യുവമാരെ കെട്ട തേങ്ങയല്ല, നല്ല അസല തെങ്ങുണ്ടയ്യ. ഒരൊറ്റ കള്ളനോടും ഒരു കാലത്തും ഈ വീട്ടിലുള്ള ഒരാളും ക്ഷമിക്കുകയല്ല. ഇപ്പൊ നല്ലവണ്ണം പഠിച്ചല്ലോ.
നീ വരുന്ന വഴിയാണോടാ? അതെ, അമ്മയ്ക്ക് സഹായത്തിന് ഒരു പെൺകുട്ടിയെ കൊണ്ടിരുന്ന കാര്യം ഞാൻ എഴുതിയിരുന്നില്ലേ? അവളും അച്ഛനും എന്റെ ഒപ്പം വന്നിട്ടുണ്ട്. എന്നിട്ട് എവിടെ? നല്ല തറവാട്ടി പറഞ്ഞ കുട്ടി അല്ലേ? എനിക്ക് തോന്നുന്നില്ല. ക്ഷരം കൊണ്ട് നല്ലതാണ് അച്ഛബി. ഇവൻ അന്യനാട്ടിൽ താമസിച്ച് വന്നതല്ലേ, ഐശ്വര്യം പോയിട്ടില്ല, കൂടിയിട്ടേ ഉള്ളൂ. നിന്റെ പേരെന്താ പെണ്ണേ? പവിഴം. നീ എന്ത് ജാതിയാ? അല്ല, മലയാളത്തിൽ പറഞ്ഞാൽ അവൾക്ക് പെട്ടെന്ന് മനസ്സിലാവില്ല, പഠിച്ചു വരുന്നല്ലേ ഉള്ളൂ. അല്ല, പഠിക്കാനുള്ള തയ്യാറെടുപ്പ്. ഞാൻ കണ്ണപ്പൻ, ഹരികൃഷ്ണന്റെ അമ്മാവനാണ്. അവൻ ജയകൃഷ്ണൻ, ഇവൻ ഗോപികൃഷ്ണൻ. ഞാൻ ഇവിടുത്തെ കാര്യസ്ഥൻ. ഹരിയുടെ അച്ഛനമ്മയൊക്കെ മനസ്സിലായല്ലോ. ആരായാലും എന്താ, അവർക്ക് ഇവരെയൊക്കെ ഒന്ന് പരിചയപ്പെടുത്തി കൊടുത്തോടാ. കൊശവാദിനൊക്കെ കുട്ടിയുടെ അച്ഛനാണല്ലേ. എന്താ പേര്? എൻ പേര് ദുരൈസ്വാമി. എനിക്ക് കൊഞ്ച മലയാളം അറിയും. ഓ എടാ ഗോപി, ഈ കർപ്പൂരം ഒന്ന് കത്തിച്ചേടാ. പല സ്ഥലത്തും പോയി പലതും സംഭവിച്ചിട്ടല്ലേ എന്റെ മോൻ വന്നിരിക്കുന്നത്. സകല ദൃഷ്ടിദോഷങ്ങളും എന്റെ മോനിൽ നിന്ന് പോട്ടെ. നീ എന്താ നീങ്ങി നിന്നത്? അല്ല, അവിടെ നിന്ന കാറ്റുകൊണ്ട് കർപ്പൂരം കേടു, അതുകൊണ്ടാ. കുട്ടിയെ അകത്തേക്ക് പൊയ്ക്കോളൂ. ഒരു മാസം എത്ര തിരുടകളെ പിടിക്കും? എന്താ ഇല്ല, ഇന്ന തിരുടകളുടെ എണ്ണം കിടച്ചാ തേങ്ങയുടെ എണ്ണം കിടക്കുമേ. ഹരി ചൊല്ലിരിക്ക് എല്ലാ അപ്പാവുടെ ഐശ്വര്യം താന്ന്. ഹരി മേലെ നമ്പിക്ക ഉള്ളതിനാലത്താ അവളെ എന്റെ കുടുംബത്തേക്ക് അനുപ്പി വെച്ചത്. നിങ്ങ പെരിയ മനുഷ്യൻ, എല്ലാം പാത്തിക്കണം. അവർ രൊമ്പ പാവം. ഏറ്റു, എന്താ പേര് പറഞ്ഞത്? പവിഴം. അതല്ല നിന്റെ പേര്? എന്റെ പേര് ദുരൈസ്വാമി. ആ എന്ത് സ്വാമി ആയാലും അവിടെ കാര്യം ഞാൻ ഗൗനിച്ചോളാം. ദാ പോരെ. മതി. ഹരി ശമ്പളത്തെ പറ്റി വല്ലതും സംസാരിച്ചോ? അതെല്ലാം അപ്പാവും അമ്മാവും അണ്ണനും താനേ പേശണം. ആ സകല ചെലവും കഴിഞ്ഞ് 100 രൂപ തരും. ഇതാ മതിയോ? ഞാൻ എന്നെ ചൊല്ലരുത്, ഇപ്പൊ സാധനങ്ങളുടെ വിലയെല്ലാം തരുകയല്ലേ. അറിയില്ല, അറിയാനായി. ഞാനൊന്നും വാങ്ങാറില്ല, ഒക്കെ ഇവിടെ കൃഷിയാ. അപ്പോ അലക്കാനും കുളിക്കാനും സോപ്പ്, പാം ഓയില്, മണ്ണെണ്ണ എല്ലാം കൃഷിയാ? ഒന്നും വാങ്ങരുതില്ല? ഒന്നും വാങ്ങാറില്ല, ഒക്കെ കൃഷിയാ. ഇതാ അമ്പലത്തരം. എനിക്ക് സന്തോഷാച്ചു, എന്താ പ്രശ്നയും കഴിയാതെ. അപ്പൊ ഞാൻ പുറപ്പെട്ടുമാ? പുറപ്പെടാൻ വരട്ടെ, അതിനു മുമ്പ് ഇത്തിരി ഊണ് കഴിക്കുക, ഒരു ഉഷാറ് വരും. നിറച്ചു കഴിച്ചോളൂ കുട്ടി, എനിക്ക് തീരെ വയ്യ. കറിയൊക്കെ പേരിനേ ഉള്ളൂ. എവക്കെങ്ങനെ, വെപ്പ് പണിയൊക്കെ വശമുണ്ടോ? കൊഞ്ചം കൊഞ്ചം അരിയും, ഇനി എല്ലാം അമ്മ കയ്യിലെത്താൻ. എന്നാലും അടുക്കളയിൽ കയറണ്ട, പുറംപണി എടുത്താ മതി. അത്യാവശ്യം അകത്തെ പണിക്ക് എന്നെ സഹായിച്ചാ മതി. ഞാൻ പറയുന്ന മനസ്സിലാവുന്നുണ്ടോ? ശുദ്ധവും വൃത്തിയൊക്കെ ഉള്ള ആളല്ലേ. മാസത്തിൽ 7 ദിവസം പുറത്തു തന്നെ കിടക്കണം, അതിവിടെ നിർബന്ധ. പരിഷ്കാരം ഒന്നും വേണ്ട എന്റെ ഭഗവാനെ. ചൊല്ലുമാ, നീ അവൻ പൊണ്ടാട്ടിന്ന് അവങ്ക കേട്ട ചൊല്ലട്ടുമാ. എന്ത പ്രശ്നം വന്നാലും ഞാൻ പാത്തുകളേ. കാണാൻ ഒരു ചന്തമൊക്കെ ഉണ്ട്, അത് കാണുമ്പോഴാ കൂടുതൽ പേടി. എന്തിനാ പേടിക്കുന്നത്? വെടിമരുന്ന് മഴയത്ത് കിടന്നാലും പൊട്ടിത്തെറിക്കും. വേണ്ടായിരുന്നു. എന്നാ അമ്മ ഒരു വാക്ക് പറ, ഞാൻ ഇപ്പൊ തന്നെ പറഞ്ഞുവിട്ടേക്കാം. ഊണും കഴിഞ്ഞ് അവരെ അങ്ങ് പറഞ്ഞയച്ചാലോ? അല്ല, പൊള്ളാച്ചിൽ എനിക്ക് സഹായത്തിനുണ്ടായിരുന്ന ഒരു കുടുംബാ. കഷ്ടപ്പാട് ഓർത്തിട്ടാ കൂട്ടിക്കൊണ്ടുവന്നത്. പിന്നെ ഞാൻ പറഞ്ഞു കേട്ട അമ്മയവൾക്ക് വലിയ കാര്യാ. പിന്നെ അമ്മയുടെ കാലിന്റെ വേദനയ്ക്ക് ചില പച്ചമരുന്നുകളൊക്കെ പറഞ്ഞു തന്നിരുന്നു, ഞാനതങ്ങ് മറന്നു. അവളുടെ സ്വഭാവം എങ്ങനെ? അത് കണ്ടിട്ടല്ലേ അമ്മ ഞാനിങ്ങോട്ട് കൂട്ടിയത്. വന്നു കഴിഞ്ഞ സ്ഥിതിക്ക് കുറച്ച് ദിവസം നിർത്താം. എന്തെങ്കിലും പ്രശ്നം ഉണ്ടാകുമ്പോ പറഞ്ഞു വിടാം. ആ സമയത്ത് നീ എന്നെ കുറ്റപ്പെടുത്തരുത്.
ഒരുപാട് വേദനിച്ചെന്നറിയാം, എന്നോടൊന്നും തോന്നരുത്. ഏയ്, ഒരു വിഷമമില്ല കുട്ടി. ഒരു കോമാളി വേട്ടം ജീവിതത്തിൽ ആർക്കും ഒരിക്കലാവാം. ഞാനും ഒന്ന് കെട്ടി, അത്രേ ഉള്ളൂ. പക്ഷേ വലിയൊരു തീക്കുണ്ടത്തില് നീ ഒരു പാവം പെണ്ണിനെ അവിടെ നിർത്തിയിട്ടില്ല. ഞാനെന്താ അനുഭവിച്ചു, അവളല്ലേ അനുഭവിക്കാൻ പോണത്. എനിക്കറിയാം, എല്ലാം ഒന്ന് ശരിയാകുന്നതുവരെ. സാരല്ല, മരുമോൻ ധൈര്യത്തോടെ പോ. പെരിയ കൗണ്ടറുടെ മകളാണെങ്കിലും ജാതകത്തിൽ വേലക്കാരി യോഗം അവൾക്ക് ഇത്തിരി ഉണ്ടാവും, അത് ഇതോടെ തീരും. പക്ഷേ നിന്റെ മരുമകയോഗം എന്താവുന്ന എന്റെ പേടി. നിന്റെ അമ്മ നല്ലൊരു സ്ത്രീയാ, അച്ഛൻ തന്നെ ഗുണ്ടയാ, ഏത്തമാരെനിക്ക് വിശ്വാസം പോരാ. വിവരങ്ങാനും കൗണ്ടർ അറിഞ്ഞ എന്റെ തലി ഉടലും വെവ്വേറെ പാർസലി സ്വർഗത്തിലേക്ക് അയക്കും. എന്റെ വേഷം ഇതായിരുന്നു എന്നറിഞ്ഞ അയാൾ എന്നെ പിടിച്ചൊരു കൗണ്ടറും ആക്കും. നീ അവളെ കെട്ടിയെന്ന് ഇത്തിരി ധൈര്യ കഷായം കുടിച്ചോണ്ട് പറഞ്ഞ എന്താ ഇപ്പൊ സംഭവിക്കുക? എന്നെ അവര് ജീവനോടെ കുഴിച്ചു മൂടും. അത് ഇത്തിരി കഷ്ടാവും, ശ്വാസം മുട്ടും. അതേതായാലും വേണ്ട, നല്ല പവിഴം പോലത്തെ ഒരു പെണ്ണ്, അതിപ്പൊ കരയാണോ ചിരിക്കുകയാണോ എനിക്ക് മനസ്സിലാവാ. മുറ്റമടിക്കുന്നതിൽ ഒരു തമിഴ് സ്റ്റൈൽ ഉണ്ട്. എവിടെ ശരിയായ നാട്? മലയാളം ഒട്ടും അറിയില്ല. വന്ന ആദ്യ ദിവസമല്ലേ ലീവ് എടുക്കാരുന്നില്ലേ? അയ്യോ അമ്മ, അമ്മ ഭാഷ പോലും അറിയാത്തൊരു പാവം പെൺകുട്ടി വന്ന ആദ്യ ദിവസം തന്നെ ചൂലെടുത്ത് കൈ കൊടുക്കേണ്ട വല്ല ആവശ്യമുണ്ടോ അമ്മേ? നേരെ നീ പറഞ്ഞത്, ഇത്രയധികം മനുഷ്യസ്നേഹമുള്ള ഒരു മോനെ ഞാൻ കണ്ടിട്ടേ ഇല്ല. ഇനിതാ പെണ്ണെ, നീ തന്നെ അങ്ങ് അടിച്ചു വാര, അടിച്ചു വാരടാ. നീ അങ്ങ് മെലിഞ്ഞു പോയല്ലോടി. എങ്ക കുഞ്ഞുലക്ഷ്മി? എന്റെ അമ്മേ, കുഞ്ഞുലക്ഷ്മി കറക്കാൻ വന്നതാ? ഇത് കുത്തും, ഇതിനെ പതിവായിട്ട് കറക്കുന്നത് ഞാനാ. ആ വെള്ളയങ്ങ അറിയ, ഇനി ആ വെള്ളയങ്ങ അറിയ. ഈ കുഞ്ഞുലക്ഷ്മി ഇത്തിരി കുഴപ്പക്കാരിയാ, ഭാഷ മാറി കടന്നാൽ അവൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വരില്ല. അവിടെ നിൽക്കേ, ഞാൻ ഇവിടുത്തെ കാര്യത്ത്, നിങ്ങൾ ഇവിടുത്തെ കാര്യത്ത്. നമ്മളൊരുമിച്ചൊരു പശുവിനെ കറന്നെന്ന് വിചാരിച്ചേ ആരെയൊന്നും പറയാൻ പോകുന്നില്ല, ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. ഇതാ കറന്നോടെ. പണിയൊക്കെ തീർന്നെങ്കിലേ നീ പോയി കുളിച്ചോ വേണ്ടേ, അപ്പുറത്ത് കുളമുണ്ട്. നല്ല നിലാവുണ്ട്, പേടിക്കാതെ കുളത്തിലേക്ക് ചെന്നോളൂ. സ്ത്രീകൾ കുളിക്കുന്ന കുളാ, അധികം ആഴമില്ല. നീന്താൻ അറിയോ? നീന്താൻ വല്യേട്ടാ, ഈ നേരത്തെ എങ്ങോട്ടാ? ഒന്ന് കുളിക്കാൻ, വല്ലാത്ത വിയർപ്പ്. ചെല്ല്, നല്ല നിലാവുണ്ട്, ഇപ്പൊ നീന്താ നല്ല സുഖാ. നിലാവും നീന്തലും തമ്മിൽ എന്താടാ കഴുതെ ബന്ധം? അല്ല, എവിടെയെങ്കിലും ഇത്തിരി നിലാവ് കാണുമ്പോഴാണല്ലോ എല്ലാവർക്കും നീന്താൻ തോന്നുന്നു. പേടി തോന്നുന്നുണ്ടോ പവിഴം? പേടി ഇല്ലല്ലോ ചേട്ടാ. അമ്മാവനോ? അല്ല, അമ്മാവി. വീണ് കിട്ടിയത്തിരി സമയല്ലേ, അവരവിടെ നന്നായിട്ട് കുളിക്കട്ടെ, നമുക്കിവിടെ ഇത്തിരി നേരം ജീവിക്കാം. നീ ശരിക്കും ഇവിടുത്തെ വേലക്കാരിയായി മാറി അല്ലടി. ഇല്ലെങ്കിൽ എനിക്ക് എന്ത് കഷ്ടവും ഇല്ല, ഉങ്ക അമ്മ രൊമ്പ നല്ലവങ്ക, എന്നാൽ എന്റെ കുടുംബത്തേക്ക് എന്ത് പ്രശ്നയും വരാതെ. കൊഞ്ചനാളിക്ക് ഇപ്പടിന്ന് തന്നെ സൊന്നിങ്ക, അതുക്കപ്പുറം എല്ലാം ശരിയായിരുന്നല്ലേ? ശരിയാവും, ശരിയാക്കണം.
മുഹൂർത്തത്തിന് മുന്നാലെ ഇതെല്ലാം വേണ്ട. അതവിടെ ഇവിടെ എല്ലാം സ്നേഹമാ. സ്നേഹിക്കാൻ ഒരു മുഹൂർത്തം വേണം. ഞാൻ കുളിക്കാൻ വരുമ്പോ തന്നെ നിനക്കും കുളിക്കണമല്ലേ. ഒരുമിച്ച് കുളിക്കുമ്പോഴല്ലേ അമ്മാവ ഒരു രസം. കുളിക്കാൻ പറ്റിയില്ല അല്ലേ. എനിക്ക് നീ കുളിമുറി കുളിച്ചാ മതി. വാ. മാണിക്യ വീണാവുലാളയന്തി മദാലസ മഞ്ജുളവാക്കുലാസ മഹേന്ദ്ര മച്ചമ്പിയും പിള്ളേര് ഉറങ്ങിയോടി. ആ മൂത്ത മോനും മച്ചമ്പി ഇപ്പോഴും കുളത്തിലുണ്ട്. എന്താ നിങ്ങൾ കൂടെ പോണോന്നുണ്ടോ? അവളുടെ പേരെന്താന്നാ പറഞ്ഞേ? ആരുടെ? ആ തമിഴത്തി പെണ്ണിന്റെ. പവിഴം. നിന്റെ പേരെന്തുവാന്നാ പറഞ്ഞേ? ഏ എന്റെ പേര് ഇതുവരെ ആയിട്ടും കേട്ടിട്ടില്ലേ. അല്ല എന്നാലും പറ. നിന്റെ പേരെന്തുവാടി? ബാനു. ബാനുമതി. അങ്ങനെ നോക്കുമ്പം പവിഴോ എന്ന് പറയുന്നത് അല്പം വില പിടിച്ച പേരല്ലേ? അതെ, ആ കുട്ടിയുടെ ഇത്തിരി വില പിടിച്ച പേരാ. എന്റെ പേരിന് ഇത്തിരി വില കുറവാ. നാളെ തന്നെ അവളെ ഇവിടുന്ന് പറഞ്ഞു വിടണോ? വയസ്സുകാലത്തോരോരോ ഇളക്കങ്ങള്. മരാമത്ത് പണി ഇങ്ങനെ ഞാൻ തറക്കാം. പവിഴം ഇനി അവൾക്ക് റാണി അടിക്കാൻ നീ എന്തിനാ ജയകൃഷ്ണ കഷ്ടപ്പെടുന്നത്? ആരെയും കാണാഞ്ഞിട്ട് എന്നെ ഒന്ന് വിളിച്ചോണ്ടാ ഞാൻ ഇങ്ങോട്ട് പോന്ന അല്ലേ പവിഴം. അമ്മാൻ പോയി കിടന്ന് ഉറങ്ങ. മാണികത നീ പോടാ. ഇപ്പോ എന്താ ഇവിടെ തുറക്കേണ്ടത്? വേണേ ഞാനൊരു പടം തരാം. ഇതാരാ മുത്തച്ഛനാ? കടവുൾ. കടവുൾ എപ്പോഴാ ഈ വേഷത്തിൽ ഇറങ്ങിയത്? കുട്ടിക്ക് ഇനിയും വല്ല ആണി അടിക്കണമെങ്കിൽ എന്നോട് പറഞ്ഞാ മതി കേട്ടോ. പെങ്ങൾ എന്താ ഇവിടെ? ആങ്ങളെന്താ ഇവിടെ? ഞാൻ ആണിയുടെ അകത്തുനിന്ന് തുറക്കാവുന്ന വാതിലുകളായല്ല. ആ സമയത്ത് ആണുങ്ങളെ ഇതിനകത്ത് കണ്ടാൽ അത് നീ തുറന്നുകൊടുത്തിട്ടാണെന്നേ ഞാൻ പറയൂ. അഞ്ചാറ് ആണുങ്ങളുള്ള വീടാ, പേര് ദോഷം കേൾപ്പിക്കരുത്. ഭാഷ തമിഴായാലും ശരി തെലുങ്കായാലും ശരി, കാര്യം മനസ്സിലാക്കാൻ ഒരു പെണ്ണിന് ഭാഷയൊന്നും ആവശ്യമില്ല. ഞാൻ പറയുന്നത് മനസ്സിലാക്കിക്കണം. അമ്മ പറഞ്ഞ മുഴുവൻ ഞാൻ കേട്ടു. അതുകൊണ്ട് പറയാ, ഞാൻ പറയുന്നിട്ട് ബഹളം വെക്കരുത്. പൊള്ളാച്ചിൽ അവരുടെ കാര്യങ്ങൾ അറിയാവുന്നതുകൊണ്ടും നമ്മുടെ അന്തസ്സോർത്തോണ്ടും പറയാ, അവളോട് അത്തളത്തി കിടക്കാൻ പറഞ്ഞ ശരിയായില്ല. അവിടെ എന്ത് സുരക്ഷിതത്വം അമ്മയുള്ളത്? പുറത്തുനിന്നൊരുത്തൻ ജെല്ലിക്കൂടെ കൈയിട്ട അവളൊന്ന് നിലവിളിച്ച നമ്മൾ ആരെയും കേൾക്കോ? അവളകത്ത് കിടത്ത്.